എന്നാലും അവൻ ഇടപെടാ. അവനെന്തോ ഓഡിഷൻ പറ്റുണ്ടെന്ന് പറഞ്ഞു. അളിയാ പറഞ്ഞണക്കനെ അവനോട് ഇപ്പുണ്ട്. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ലടാ. പിന്നെ നിന്റെ ഓഡിഷൻ എന്തോ എടാ? എന്താവാൻ, പതിപോലെ തന്നെ നമ്പർ വാങ്ങിച്ചു, പറഞ്ഞു വിട്ടു. നന്നായി, നിന്നെ കൊണ്ടൊന്നും പല നീ പണ്ടേ തെളിച്ചിട്ടുള്ളേ. എന്താടാ വിഷമിച്ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അതൊന്നും അല്ലല്ലോ, എന്താ വലിയ സീരിയസ്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എബിൻ ഗ്യാങ് ഇരിപ്പുണ്ട്. നീ വരുവാടാ. ഇക്ക നമ്മുടെ മതി. മിഥുനെ, നിനക്ക് നമ്മുടെ ആയിസാറിനെ അറിയില്ലേ? ആദിസാറോ ഇവനോ? അയ്യോ, നമ്മുടെ ആയിസാറിനെ അറിയില്ലേ? നമ്മുടെ കോളേജിന്റെ ഭാഗ വാഗ്ദാനം അല്ലേ? സൂപ്പർ സ്റ്റാറാ, സൂപ്പർ സ്റ്റാർ. അയ്യടാ, നിനക്കൊക്കെ എന്തിനാടാ? നിനക്കെന്താടാ പഞ്ചം? ഇതൊക്കെ എന്തിനു ചോദിച്ചോളാം? ഞാൻ എബിയെ, ക്യാമ്പസ് ആണ്, വെറുപ്പിക്കാൻ നിൽക്കല്ലേ. വൈകിട്ട് 5 മണിക്ക് കമ്മിറ്റി ഉണ്ട് കേട്ടോ. ഹരിന്തി ആ വന്നല്ല. ആ അവൻ തുടങ്ങി ചായ കുടിക്കാണ്. കടിയൊന്നും പറഞ്ഞില്ലേ? കടിയോടെ ഇരിപ്പുണ്ട്, ഇങ്ങി വാ. ആ മച്ചാ, ആ നിന്നെക്കകത്ത് മീനോടെ നിപ്പ ഉണ്ടായിരുന്നു. അവളോട് ഞാൻ ആ ഗ്രൗണ്ടിൻ്റെ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത് ഞാനങ്ങ് മറന്നു. എടാ ആമ്പിള്ളേരായാലേ, കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. എത്രയേക്കാ? 35. പറ്റില്ല. ഇതിൽ ആർക്ക് കൺട്രാക്ഷൻ ലിസ്റ്റിലുണ്ട്? അതിന് കൺട്രാക്ഷൻ ലിസ്റ്റ് ഇട്ടാ. ആ ഇട്ടല്ലോ. സബാഷ്, വാടാ നമുക്ക് നോക്കാം. അത് വിളിക്കും. ഒരു മിനിറ്റ്, നിങ്ങൾ അങ്ങോട്ട് നോ, ഞാനിപ്പോൾ വരാവേ. ആ അങ്ങ് ചെല്ലി ചെല്ലി. ഞാൻ ഒരു കാര്യം ചെയ്യും, നീ ചെല്ല്. ആ നിങ്ങളോടേക്ക്. ആ ശരി. എന്താളിയാ, നമ്മൾ 4 പേര് ലിസ്റ്റിലുണ്ട്, പക്ഷെ ആദ്യം റോളോട്ടാ. പിന്നെ എങ്ങനെ സിനിമയുടെ പുറകെ കിടന്നാൽ പിന്നെ എങ്ങനെയാണ് അറ്റൻഡൻസ് കിട്ടുന്നത്? അല്ല ഇപ്പം എന്ത് ചെയ്യും? നമുക്ക് മീനാക്ഷിയോട് പറയാം, അവൾ അവൻ്റെ അടുത്ത് പറഞ്ഞു. മീനാക്ഷി ഇതോ വരുന്നു. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ചെറിയൊരു സീനുണ്ട്. എന്ത്? ആദ്യം അവൻ റോളോട്ടാ, ഞങ്ങൾക്ക് അവനോട് പറയാൻ വയ്യ, നീ പറ. അതിനവൻ എന്തേ? അവൻ നിന്റെ അടുത്തോട്ടല്ലേ വരുന്നത്. നീ അവനെ കാണുമ്പോൾ അങ്ങ് പറഞ്ഞാൽ മതി. എന്തായാലും വീട്ടിൽ പോയിട്ടില്ല. പിന്നെ ആ ഏയ് എന്നാ അവൻ ഗ്രൗണ്ടിൽ പോയി? ഞാൻ ഗ്രൗണ്ടിലുണ്ടായിരുന്നു 6 മണി വരെ. അല്ല ഇയാൾ എന്തിനാ ഗ്രൗണ്ടിൽ പോയാ? ഇന്നലെ ഗേൾസിന്റെ ഷട്ടിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിന്നെയൊക്കെ ഏത് നേരത്താടാ? എന്നാലും അവരോടായിരിക്കും പോയേ. ഡാ നിങ്ങൾ ആദ്യം കണ്ടോ? അവൻ ആദ്യം വന്നാ നിന്റെ അടുത്തോട്ടല്ലേ വരുന്നത്? ഇല്ല, ഇന്നലെ ഞാനത് പറഞ്ഞപ്പോ പോയതാ, പിന്നെ കണ്ടിട്ടില്ല. അത് മാത്രമല്ലടാ, അവനെന്തോ മനസ്സിലുണ്ട്, പക്ഷെ അവരോടും പറയുന്നില്ല. അതാ വന്നല്ല. എന്താണ് ഒരു ഗൂഢാലോചന? നീ ഒന്ന് വന്നേ, എനിക്ക് സംസാരിക്കണം. ഒരു മിനിറ്റ് പോരാ. എന്താടാ, എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ലടാ. അതല്ല, ഈയിടെ നീ വല്ലാതെയാ. ആഗ്രഹിച്ചൊന്നും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല, കൊതിച്ചെടുത്തൊന്നും ഇതുവരെ എത്താനും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ ഞാൻ ഹാപ്പി ആയിരിക്കണം? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് ഞങ്ങളില്ലേ? നീ ഉയരങ്ങളിലെത്തും, അതെനിക്ക് ഉറപ്പാ. എത്തും. വിഷമിക്കാതെടാ, തൊട്ടതെല്ലാം പരാജയമാ. എനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെടാൻ പോവാ, കൂട്ടുകാര് വീട്ടുകാര് ഒടുവിൽ നീ. എന്താടാ എന്ത് പറ്റി? ഏയ് ഒന്നുമില്ലടാ. നിന്നെ ആ പ്രിൻസിപ്പൾ തള്ളായിരിക്കുന്നു. എന്താടാ എന്താ കാര്യം? ഞങ്ങൾക്കറിയില്ല, നീ എന്തെല്ലാം കൂടി ചെല്ല്. മേ ഐ കം ഇൻ? മാം. ആ ആരാ ഇത്? വാ. എടോ മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക, താനൊക്കെ എന്തിനാ കോളേജിൽ വരുന്നത്? പഠിക്കാനോ? നേരെ നോക്കടോ, പഠിക്കാനോ അതോ സൂപ്പർ സ്റ്റാർ കളിക്കാനോ? മാം പറയാനുള്ളത് പറഞ്ഞിരുന്നെങ്കിൽ. ഇത്തിരി ഉളുപ്പുണ്ടോ തനിക്ക് ചോദിക്കാൻ? കോളേജിൽ വരുന്നത് പഠിക്കാനായിരിക്കണം. ഇത് ചുമ്മാതോരോ കോപ്രായം കാണിക്കാൻ വേണ്ടി എഴുന്നള്ളി വന്നോളും.
അല്ല, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തൻ്റെ ടി സി ഞാനിത് നേരത്തെ എടുത്തു വെച്ചിരുന്നു. ദാ, നോ കമൻസ്, ഗെറ്റ് ഔട്ട്. ഹലോ. ആ ഓക്കെ ഓക്കെ, ഇല്ല ഇല്ല, ഇപ്പോൾ എത്തും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു പഴഞ്ചൻ ഏർപ്പാടാണെന്ന് എനിക്കറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളെപ്പോലെ ഈ വേദിയിലിരുന്നൊരു വ്യക്തിയായിരുന്നു. അന്നൊരിക്കലും ഞാൻ വിചാരിച്ചില്ല കാലം എന്നെ ഇവിടെ കൊണ്ടെത്തിക്കുമെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ നിന്നും പഠിത്തം പൂർത്തിയാക്കാതെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ പഠനം ഇവിടെ തീർന്നു എന്നാണ്. എന്തായാലും ഞാൻ എൻ്റെ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ മറ്റൊരു കഥ പറയാം. ഒരിക്കലൊരമ്മ തൻ്റെ 3 വയസ്സുള്ള കുട്ടിയുമായിട്ട് ഡോക്ടറെ കാണാൻ ചെന്നു. വിശദമായ പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടി ഒരിക്കലും നടക്കില്ല, പോളിയോ ബാധിച്ച് കുട്ടിയുടെ 2 കാലുകളും തളർന്നു പോയതാണ്. അന്നമ്മ ഒരുപാട് വിഷമിച്ചു. വർഷങ്ങൾ പലതും കടന്നുപോയി, കുട്ടിക്ക് 9 വയസ്സായി. ഒരിക്കൽ ആ കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു വടി വെട്ടിത്തരണം, എനിക്ക് നടക്കണം. അവളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. വീണ്ടും വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒരിക്കൽ ഈ കുട്ടി ഒരു ഓട്ടമത്സരം കാണാനിടയായി. അന്ന് അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കും അവരോടൊപ്പം ഓടണം. അന്ന് അവളെ അമ്മ തടഞ്ഞു, വേണ്ട മോളെ, അവരോടൊപ്പം ഓടിയാൽ നീ തളർന്ന് വീണു പോകും, നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോകും. അന്ന് അവളുടെ നിർബന്ധത്തിന് അമ്മയ്ക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ 10 കുട്ടികളുടെ ഒപ്പം അവൾ ഓടാൻ തയ്യാറായി. സമയം കടന്നുപോയി, അവൾ ഓടാൻ തുടങ്ങി. 5 വെച്ചതിന് ശേഷം അവൾ തളർന്നു പോകുന്നു. കുറച്ചു നേരം ഇഴിഞ്ഞു. അവിടെയുള്ളവരെല്ലാവരും അവളെ നോക്കി സഹതപിച്ചു, വിഷമിച്ചു. അമ്മ ഓടി വന്നവളെ വാരിപ്പണർന്നു, എന്തിനാ മോളെ നീ ഇത് ചെയ്യാൻ പോയത്, അതുകൊണ്ടല്ലേ വീണത്? അമ്മ പറഞ്ഞത് കേട്ടുകൂടായിരുന്നു. അന്ന് അവൾ അമ്മയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു, ഇല്ലമ്മേ, ഒരു നാൾ എൻ്റെ ബോട്ടിൻ്റെ ശബ്ദം കേൾക്കാനായി ഒരു ജനത മുഴുവനും കാതോർത്ത് നിൽക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ താളം അകറ്റാൻ ഒരു ജനത മുഴുവനും ഗാലറിയിൽ കാതോർക്കും. അന്ന് ആ കുട്ടി പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ 1960 ഒളിമ്പിക്സ് മത്സരത്തിലെ 200, 400, 600 മീറ്റർ റെക്കോർഡ് പരിശോധിക്കണം. വിൽമ റൊഡോൾഫ് എന്ന അതുല്യ പ്രതിഭയായിരുന്നു അത്.
ആ കുട്ടിയുടെ ഇച്ഛാശക്തിയുടെ ഒരു 10% നമ്മളിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും തോൽവിയെ ഭയപ്പെടില്ലായിരുന്നു. വി ക്യാൻ ഡു ഇറ്റ്, വി ക്യാൻ ഡു എവറിഥിങ് വി വിഷ്. ചേട്ടാ, ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ്. മെസ്സേജ്? രാവിലെ വഴി തെളിയാതെ